കലോത്സവത്തിലെ സ്വാഗതഗാനത്തിലെ ദൃശ്യാവിഷ്കാരത്തിൽ നടപടി ഉടൻ ഉണ്ടാകും. ഭീകരവാദിയായി ചിത്രീകരിക്കാൻ മുസ്ലിം വേഷധാരിയായ ഒരാളെ അവതരിപ്പിച്ചതാണ് ഏറെ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. കലോത്സവ വേദിയിലെത്തിയ മുഹമ്മദ് റിയാസ് കലോത്സവത്തിലെ സ്വാഗത സംഘം ഗാനം അവതരിപ്പിച്ച കലാസംഘത്തെ അഭിനന്ദിച്ചാണ് മടങ്ങിയത്. എന്നാൽ സംഗീത ശില്പത്തിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വന്നതോടെയാണ് റിയാസ് അടക്കം ഇടതുപക്ഷത്തിലെ നേതാക്കളെല്ലാം നിലപാട് മാറ്റി കലാസംഘത്തെ തള്ളിപ്പറഞ്ഞത്. ഇപ്പോഴിതാ വിദ്യാഭ്യാസ വകുപ്പടക്കം ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ ഉടനടി തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റൊരു വിഷയത്തിലും കണ്ടിട്ടില്ലാത്ത ആർജവമാണ് സർക്കാർ ഈ വിഷയത്തിൽ കാണിക്കുന്നത്. അതാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം. സാഹോദര്യവും മതമൈത്രിയും ദേശസ്നേഹവും എല്ലാം പറയുന്ന ദൃശ്യാവിഷ്കാരത്തിനാണ് മുസ്ലിം വേഷധാരിയെ തീവ്രവാദിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. വേദിയിലിരിക്കുന്നവർക്കാർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. കേട്ടവർക്കാർക്കും അതിൽ വർഗീയത തെല്ലും തോന്നിയില്ല. പക്ഷെ പെട്ടെന്നാണ് സംഭവത്തിന്റെ ഗതി മാറിയത്. പിന്നെ സ്വാഗതഗാനം എഴുതിയവന്റെ മതവും ജാതിയും രാഷ്ട്രീയവും അന്വേഷിച്ചായിരുന്നു ചിലർ രംഗത്ത് വന്നത്. സർക്കാർ നടത്തുന്ന പരിപാടി അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സംഘപരിവാർ ബന്ധമെന്നാരോപിച്ച് വിഷയത്തെ വഴിതിരിച്ചു വിടുകയാണ് മുഹമ്മദ് റിയാസ് ചെയ്തത്. എന്നാൽ വർഗീയത സൃഷ്ടിച്ച് മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് റിയാസ് അടക്കം ഇടതുപക്ഷ നേതാക്കൾ ശ്രമിക്കുന്നത്. സ്വാഗതഗാനം തയ്യാറാക്കിയവരും നൃത്തം ചെയ്തവരും അപരാധികളാകുന്നത് എങ്ങനെയാണ്? എല്ലാ മുസ്ലിം വിഭാഗത്തെയും അവർ അടച്ചാക്ഷേപിച്ചിട്ടില്ല, കുറ്റപ്പെടുത്തിയിട്ടില്ല. ഭാരതം കണ്ട തീവ്രവാദികളുടെ മുഖം പിന്നെങ്ങനെയാണ് കാണിക്കേണ്ടത്? കല സ്വതന്ത്ര ആവിഷ്കാരമാണ്. അവിടെ കലാകാരന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം. കലയെ കലയായി പോലും കാണാൻ കഴിയാത്ത ഒരു വിഭാഗം ഇവിടെയുണ്ട്. സിനിമയിലടക്കം ഇത്തരം നിലപാടുകൾ കടുപ്പിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ അങ്ങനൊരു നിലപാടെടുക്കുന്നു എന്നറിയില്ല. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമ അതൊരു സിനിമയല്ലേ എന്ന് പറയാൻ കാണിച്ച ആർജവമെന്തേ ഈ വിഷയത്തിൽ സർക്കാർ കാണിക്കുന്നില്ല.